ചൂസ് യുവർ സ്പെഷ്യൽ. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കേരള വിഷൻ ന്യൂസ് ബാപ്പുജിയെ കുറിച്ച് കുരുന്നുകൾക്ക് പ്രസംഗിക്കാനുള്ള അവസരം നൽകുകയാണ്. ഇതേക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് കഴിഞ്ഞ രണ്ടാഴ്ചയായി നൽകിയ അറിയിപ്പിന് ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചത്. നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് എൻ്റെ ബാപ്പുജി എന്ന വിഷയത്തിൽ പ്രസംഗങ്ങൾ ചിത്രീകരിച്ച് അയച്ചു തന്നിരിക്കുന്നത്. ഇന്ന് അവയെല്ലാം ഓരോന്നായി സംപ്രേഷണം ചെയ്യുകയാണ്. ഇനിയുള്ള ഒരു മണിക്കൂർ നേരം തുടർച്ചയായി ഈ കുട്ടികളുടെ പ്രസംഗങ്ങൾ കാണാം എൻ്റെ ബാപ്പുജി. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള വിഷൻ നവകേരള പ്ലാൻ, വെറും 199 രൂപയ്ക്ക്. Today we are celebrating the birth anniversary of Mahatma Gandhi. This day is also celebrated as International Day of Nonviolence. On this day, educational institutions organize various cultural and academic programs to develop the value of leadership, humanity and nonviolence. Gandhi's full name was Mohandas Karamchand Gandhi. His father's name is Karamchand Gandhi. His mother's name is Putlibai. Yes, Mahatma Gandhi was a great freedom fighter, writer, philosopher, secularist, and socialist. Yes, he was a multi-talented and superhero during the Indian freedom struggle. We will remember Bapu as a symbol of truth and peace. I conclude my words by a quoting of Mahatma Gandhi. You must be the chance you wish to see in the world. Jai Hind. ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ പൊൻപൊലിയിലേക്ക് രാജ്യത്തെ നയിച്ചതിൽ നേതാവാണ് മഹാത്മാഗാന്ധി. 1869 October 2 ഗുജറാത്തിലെ പോർബന്ദർ കരംചന്ദ് ഗാന്ധിയുടെ പുത്ലിബായിയുടെ മകനെ ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന യഥാർത്ഥ പേര്. ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടുംതോണായി പ്രവർത്തിച്ചിരുന്നു. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി. ഒരു വിദ്യാർത്ഥിന് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്തു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ ജനതയെ ആവശ്യം കൊള്ളിച്ചു. അക്രമരഹിതമായ സമരമായിരുന്നു ഗാന്ധിജിയുടെ. ആഴ്ചമെടുക്കാതെ പോരാടുക, സത്യവും നീതിയും ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ കത്ത്. ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയുമായിരുന്നു ഗാന്ധിജിയുടെ സവിശേഷത. ഗാന്ധിജി തന്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടിയ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ ഈ ദിനത്തിൽ കുട്ടികളായ നമുക്കും ശ്രമിക്കാം. ജയ് ഹിന്ദ്. Today is 2nd October and we are celebrating Gandhi Jayanti. I wish you all a very happy Gandhi Jayanti. Today is the birth anniversary of Mahatma Gandhi. He is also known as Bapu and Father of Nation. He was a great and powerful leader of India. He was a great follower of truth and non-violence. He played a very important to be role to be get India free. Gandhiji's life is an inspiration for all of us. Thank you. നമസ്കാരം. എൻ്റെ ബാബോജി, ഭൂമി രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരാതിരി ചേരുവെന്നുണ്ടായിരുന്നു എന്ന് വരും തലമുറ വിശ്വസിച്ചില്ല എന്ന് വരാം. ഗാന്ധിജിയെ കുറിച്ച് ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ആൻസിൽ പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള സമരത്തിനു നേതൃത്വം നൽകി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി മാറിയ ബാബുജി എന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ബാബുജി സത്യത്തിന്റെ പോരാളിയായിരുന്നു. സത്യമാണ് ദൈവം എന്ന് അദ്ദേഹത്തിന്റെ മഹത്തായ ആശയമായിരുന്നു. ഗുജറാത്തിൽ പോർബന്ദറിൽ 1869 ബാബുജി ജനിച്ചത്. പിതാവ് കരംചന്ദ് ഗാന്ധിയും മാതാവ് പുത്ലിബായിയുമായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും ബാരിസ്റ്റർ പരീക്ഷ പാസ്സായ ഗാന്ധിജി പിന്നീട് ദക്ഷിണാഫ്രിക്കയിലോട്ട് പ്രാക്ടീസിനായി പോയി. പിന്നീട് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യ സമരത്തിൽ മുഴുകി പ്രവർത്തനങ്ങളിൽ മുഴുകി. പിന്നീട് അദ്ദേഹം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകി തന്നു. എല്ലാവർക്കും എന്നെ വിനീതമായി കൂക്കുകയും മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഗാന്ധി ജയന്തി. 1869 October 2 ഗുജറാത്തിലെ പോർബന്ദറിൽ പുത്ലിബായിയുടെയും
സത്യത്തിന്റെയും മനസ്സിയുടെയും സത്യങ്ങൾ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആദ്യ സത്യാഗ്രഹമായ ചമ്പ സത്യാഗ്രഹം അദ്ദേഹം ആരംഭിച്ചു. ഖേദ, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ തുടങ്ങിയ നിരവധി സമരങ്ങൾക്കൊടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. എല്ലാ മതക്കാരും ഒരുപോലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. 1948 ജനുവരി 30 കൊല്ലപ്പെട്ട ദ്രേറ്റ് ലീഡർ ഓഫ് അവർ നേഷൻ ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കുന്നു. താങ്ക് യു. നമസ്കാരം. മഹാത്മാഗാന്ധി ഒരു വ്യക്തിയല്ല, ഒരുപാട് പുസ്തകമാണ്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ജനിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് വിവരിക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. അഹിംസയിലൂടെ അദ്ദേഹം എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സമരം സഹനമായിരുന്നു. സത്യവും നന്മയും സ്നേഹവും ഹൃദയത്തിൽ കുറിച്ചിട്ട വ്യക്തി. ബ്രിട്ടീഷുകാരുടെ കടങ്ങളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ ജീവിതം മാറ്റിവെച്ച മഹാൻ. അധികാരങ്ങളെ മോഹിക്കാതെ മനുഷ്യരെ സ്നേഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവിനെ നമുക്ക് മാതൃകയാക്കാൻ നന്ദി. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഗാന്ധി ജയന്തി. ഇന്ത്യയുടെ രാഷ്ട്ര പിതാവാണ് ഗാന്ധിജി. ഗാന്ധിജി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധി എഴുതുന്നത്. ഗാന്ധിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി. ഗാന്ധിയാണ് ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം എടുത്തത്. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ്റെ ആവശ്യം കൊടുത്തു. ആക്രമരീതമായ സംരംഭമാണ് ഗാന്ധിൻ്റെത്. ആയുധമെടുക്കാതെ പോരാടുക, സത്യവും ധർമ്മവും നീതിയും ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഗാന്ധിയുടെ തത്വം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ അപേക്ഷ അമ്മാവിന് മുമ്പിൽ ശിരസുഖം നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. ജയ്. നമസ്കാരം. ഇന്ത്യൻ ചരിത്രത്തിലെ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട പേരാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. നമ്മുടെ രാഷ്ട്രപിതാവ്, നമ്മുടെ എല്ലാം ബാപ്പുജി. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനം. ഏവർക്കും എൻ്റെ ഗാന്ധി ജയന്തി ആശംസകൾ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. അദ്ദേഹം ഒരു മികച്ച ദേശസ്നേഹിയായിരുന്നു. രാജ്യത്തിന് വേണ്ടി അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അദ്ദേഹത്തിന്റെ കഠിന ശ്രമത്തിന്റെ ഫലം കൊണ്ടാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയുകയും ആ മഹത്തായ സന്ദേശം തന്റെ ജീവിതത്തിലൂടെ കാട്ടിത്തരികയും ചെയ്ത ആ മഹാത്മാവിന്റെ മുൻപിൽ ഞാൻ ശിരസ് നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ ഇന്ത്യൻ ജനതയെ മുന്നിൽ നിന്ന് നയിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. ഓരോ സാധാരണക്കാരനും അനുകരിക്കാവുന്ന ശുദ്ധവും ലളിതവും സുന്ദരവുമായ ഒരു ജീവിത മാതൃകയാണ് ആ മഹാൻ നമുക്ക് കാഴ്ചവെച്ചത്. മനുഷ്യനെ വെറുക്കാതെ അവളുടെ തിന്മയ്ക്കെതിരെ പൊരുതാൻ ഗാന്ധിജി നമുക്ക് നൽകിയത് അഹിംസയുടെ പടവാളാണ്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് തുടക്കമിടുകയും അതിനോടനുബന്ധിച്ച് ഗാന്ധിജിയുടെ പ്രസിദ്ധമായ പ്രസംഗമാണ് പ്രവർത്തിക്കുകയാലേ മരിക്കുക. സത്യവും അഹിംസയും അല്ലാതെ പുതുതായി ഒന്നും എനിക്ക് ലോകത്തെ പഠിപ്പിക്കാനില്ല എന്നാണ് ആ മഹാൻ പറഞ്ഞത്. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി 2007 ജൂൺ 15 ഐക്യരാഷ്ട്ര പൊതുസഭ ഒക്ടോബർ 2
അഹിംസാ ദിനമായി അംഗീകരിക്കുകയും ചെയ്തു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗാന്ധി ജയന്തിയുടെ ആശംസകൾ നേരുന്നു. നന്ദി. എല്ലാവർക്കും വിനീതമായ പൂപ്പുകൾ. മഹാത്മാഗാന്ധി ഒരു ജന്മദിനമാണ് ഗാന്ധി ജയന്തി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിൽ പോർബന്തറിലാണ് ഗാന്ധി ജയന്തി. ഗാന്ധിജി സത്യം അഹിംസയുടെ മൂല്യങ്ങളെ അടിയോറച്ചാണ് പ്രവർത്തിച്ചത്. ഗാന്ധിജിയാണ് നമുക്ക് ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഗാന്ധിജിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസ ദിനമായി ആചരിക്കുന്നു. ഗാന്ധി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാവിന്റെ മുന്നിൽ ശിരസ് അമിച്ചുകൊണ്ട് നിർത്തുന്നു. ആഘോഷിക്കുന്നു.
അദ്ദേഹത്തിന് നമ്മൾ ബാപ്പുജി എന്നും വിളിക്കും. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യനെ മോചിപ്പിക്കാൻ അഹിംസാ ചിന്താധാരയിലൂടെ സമരം നടത്തി നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. ഈ ദിനം അഹിംസാ ദിനമായി മാറ്റിയിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഗാന്ധി ജയന്തി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. 1869 അക്ടോബർ 2 ഗുജറാത്തിലെ ബന്ദിലാണ് ഗാന്ധിജി ജനിച്ചത്. ബാപ്പുജി എന്നാണ് കുട്ടികൾ ഗാന്ധിജിയെ വിളിക്കുന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് നാഗന്ധം നേരിട്ടത് ഗാന്ധിജിയാണ്. സത്യവും അഭ്യസ്തവും ആണ് ഗാന്ധിജിയുടെ പാത. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. നന്ദി, നമസ്കാരം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. ഈ സുദിനമാണ് നാം എല്ലാ വർഷവും ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നത്. ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടുതുറയിൽ പ്രവർത്തിച്ചിരുന്നു. സത്യത്തിനും സമത്വത്തിനും നീതിക്കും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി. അക്രമരഹിതമായ സമരമായിരുന്നു ഗാന്ധിജി നടത്തിയിരുന്നത്. ആയുധമെടുക്കാതെ പോരാടുക, സത്യവും നീതിയും ധർമ്മവും ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തത്വം. ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയുമായിരുന്നു ഗാന്ധിജിയുടെ സവിശേഷത. ജാതിമത ചിന്തകൾ വെടിഞ്ഞ് സ്നേഹത്തോടെ ജീവിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഗാന്ധിജി സ്വന്തം ജീവിതത്തിലൂടെ വരച്ചു കാണിച്ച സന്ദേശം പ്രാവർത്തികമാക്കുവാൻ കുട്ടികളായി നമുക്ക് പരിശ്രമിക്കാം. ജയിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും വേണം. ആ പുണ്യാത്മാവിന്റെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം. അഹിംസയിലൂന്നിയ സമരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യൻ പരസ്പരം വേട്ടയാടുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്. അതാ തോന്നുന്നു സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന മൂഡ് സ്വിംഗ്സും സ്ട്രെസ്സും PCOD എല്ലാം നമ്മുടെ ഈസ്ട്രജൻ ലെവൽസിനെ ബാധിക്കുന്നുണ്ട്. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടികൊഴിച്ചിലിന്റെ പ്രധാന കാരണം. സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ, എ ബയോടെക്നോളജി പ്രോഡക്റ്റ്. Everything is possible here karanam ella minutilum logam digitally valarugiyana adondu thanne gadgets ayalum home appliances ayalum digital karyangal choose cheyumbol go with the experts oxygen the digital expert. നിങ്ങളുടെ വീടിനെ സുന്ദരമാക്കാം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വുഡിനേക്കാൾ ഗുഡാണ് ഡിമാക് മൾട്ടിബോർഡ്. ഇനി ചിതലരിക്കില്ല, 100% വാട്ടർ പ്രൂഫ്, ഫയർ റെസിസ്റ്റൻസ്. ഡിമാക് മൾട്ടിബോർഡ് PVC ആൻഡ് WPC. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗുരുജനങ്ങളെ, ഇന്ന് ഒക്ടോബർ 2 തന്റെ ഇച്ഛാശക്തി കൊണ്ടും സഹന സമരം കൊണ്ടും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാന്റെ ജന്മദിനം. ഗാന്ധിജി ലോകം അത്ഭുതത്തോടെയും ആദരവോടെയും ഓർമ്മിക്കുന്ന പേര്. ഭാരതം ലോകത്തിന് സമർപ്പിച്ച ഏറ്റവും മഹത്തായ സമ്മാനം. അഹിംസയുടെ ആൾരൂപമാണ് നമ്മുടെ ബാപ്പുജി. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗക്കാർക്ക് വേണ്ടി നടത്തിയ സമരങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. ലോകം അന്നേ വരെ കണ്ടിട്ടില്ലാത്ത സമരങ്ങൾ ആവിഷ്കരിച്ചു.
1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിനിടയിലും അദ്ദേഹം വെട്ടിമുറക്കപ്പെട്ട മണ്ണിലെ ജനങ്ങളുടെ കൂടെയായിരുന്നു. 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെട്ടു. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന അദ്ദേഹം നമുക്കെപ്പോഴും ഒരു വഴികാട്ടിയും പ്രചോദനവുമാണ്. ആ ജീവിതം മാതൃകയാക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. ജയ് മതേതര ഭാരതം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജിയുടെ ജന്മദിനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജീവിത സന്ദേശം ജീവ ചരിത്രം ഈ പ്രസംഗത്തിലൂടെ പറഞ്ഞാൽ മതിയാണല്ലോ. സമാധാനപരമായ മാർഗങ്ങളിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ ഒരു ജനതയെ പ്രചോദിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാന വ്യക്തി കൂടെയാണ് മഹാത്മാഗാന്ധി. സത്യത്തിന്റെ അഹിംസയുടെ നയം മഹാത്മാഗാന്ധിയെ പ്രശസ്തനാക്കി. അദ്ദേഹം രാഷ്ട്രപിതാവായി കണക്കാക്കപ്പെട്ടു. ബാപ്പുജി, മഹാത്മാഗാന്ധി എന്നീ പേരുകളിൽ അദ്ദേഹം ജനഹൃദയങ്ങളിൽ ചേക്ക്. ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ തന്ത്രിയും അഹിംസയും ഒരേ നാണക്കിന് രണ്ട് വശങ്ങളാണ്. എന്റെ ജീവിതം എന്റെ സന്ദേശം എന്ന് ബാപ്പുജി പറഞ്ഞ വരികൾ ഞാൻ ഇപ്പോഴും ഓർക്കും. ബാപ്പുജി വളർന്നത് സത്യത്തിന്റെ സ്നേഹത്തിന്റെ നന്മയുടെയും പാതയിലൂടെയായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഭൂമിയിൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ളതിന്റെ അത്യാവശ്യമുള്ളതില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാൻ, നമുക്ക് നീതി ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം മറ്റുള്ളവരോട് നീതി കാണിക്കലാണ്. ഒരു ചെവിട്ട് തടിക്കുന്നവരെ മറച്ച വിട്ട് കാണിച്ചു കൊടുത്ത മഹാത്മാവ്, ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കി നമുക്ക് തന്നെ സ്വാതന്ത്ര്യം നേടുന്ന നമ്മുടെ രാഷ്ട്രപിതാവ്, ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ എനിക്കെതിരെ മുഴുവൻ വസ്ത്രം എന്ന് പറഞ്ഞ അർദ്ധവസ്ത്രധാരിയായ ഗാന്ധി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിന്റെ വിശാലമായ ഹോളിൽ സ്വാതന്ത്ര്യത്തിന്റെ മകരം നുകരുമ്പോൾ ഗാന്ധിജി ഒരു ആഘോഷങ്ങളിലും പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം സ്വപ്നം കണ്ടത് അഖണ്ഡ ഭാരതമാണ്. എന്നാൽ നമുക്ക് ലഭിച്ചതും രണ്ടായി പിളർന്ന രാഷ്ട്രം. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കാലുവയ്ക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും ചോരപ്പുറയായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി അദ്ദേഹം പരിശ്രമിച്ചു. ജാതി മത വർണ്ണവർഗ വിവേചനങ്ങളില്ലാത്ത ഒരു ഇന്ത്യയാണ് നമ്മുടെ ബാബുജി സ്വപ്നം കണ്ടത്. നമ്മുടെ ബാബുജിയുടെ അഖണ്ഡ ഭാരതത്തിനായി നമുക്ക് പരിശ്രമിക്കാം. നന്ദി. വന്ദനം. അഹിംസയുടെ പാതയോടെ മുന്നോട്ട് കുതിച്ച് വിജയം കൈവരിച്ച മഹാനാണ് ഗോവിന്ദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിന്റെ ഉയർച്ചകൾ കണ്ടെന്ന് ജനങ്ങൾ അദ്ദേഹത്തെ ഗാന്ധിജിയെന്ന് വിശേഷിപ്പിച്ചു. കുട്ടികൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തിന് ബാപ്പുജി എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന നിലയിലും ഭാരതത്തിന്റെ പിതാവ് എന്ന നിലയിലും ഗാന്ധിജി വളരെയധികം പ്രശസ്തരാണ്. 1947 വരെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ കിടന്ന ഇന്ത്യയെ നമ്മുടേതാക്കി മാറ്റാൻ നടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എല്ലാവിധ മുന്നേറ്റങ്ങളും ചെയ്ത് ഗാന്ധിജി വളരെയധികം സന്തോഷിച്ചിട്ടുണ്ട്. അഹിംസയിലൂന്നിയ ജീവിതമായിരുന്നു ഗാന്ധിജിയുടെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. ഈ അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ അഹിംസയുടെയും നന്മയുടെയും മുന്നിൽ പ്രണാമം അർപ്പിക്കാം. കൂടാതെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഗാന്ധിജി ഇന്ത്യ സമരത്തിനിടെ ആഹ്വാനം ചെയ്ത ഒരു സന്ദേശം കൂടി പങ്കുവയ്ക്കാനേ ആഗ്രഹിക്കുന്നു. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നന്ദി, നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം. ഈ ദിനത്തോടനുബന്ധിച്ച് രണ്ട് വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു മുഴുവൻ നാമം. 1930 ഖണ്ഡിയത്ര കാൽനടയായി സത്യാഗ്രഹം നടത്തി. സ്നേഹത്തോടെ ആളുകൾ ബാപ്പുജി എന്നായിരുന്നു വിളിച്ചിരുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് രാഷ്ട്രപിതാവ് എന്ന പദവി നൽകിയത്. ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടി അവസാനം 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എന്റെ സത്യ അന്വേഷണ പരീക്ഷണങ്ങൾ. 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു. ഈ ദിനമാണ് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. നന്ദി, നമസ്കാരം. നമസ്കാരം. ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് രാജ്യത്തെ നയിച്ച വീര നേതാവാണ് ഗാന്ധിജി. കരംചന്ദ് ഗാന്ധിയുടെയും പുത്രി ഭായിയുടെയും മകനായി ഗാന്ധിജി ജനിച്ചു. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിനുള്ള പങ്ക് വിവരിക്കാൻ സാധിക്കുന്നതല്ല. ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുവാനായി ജീവിതത്തെ മാറ്റിവെച്ച മഹാൻ. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിയ സാധാരണക്കാരനാണ് ഗാന്ധിജി. അഹിംസയായിരുന്നു ഗാന്ധിജിയുടെ ആയുധം. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് ഗാന്ധിജിയെ കുറിച്ച് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണിത്. അധികാരങ്ങളെ മോഹിക്കാതെ
മനുഷ്യനെ സ്നേഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവിനെ നമുക്ക് മാതൃകയാക്കാം. നന്ദി, ജയ് ഹിന്ദ്. നമസ്കാരം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കരംചന്ദ് ഗാന്ധിയുടെയും ഉദയഭായിയുടെയും മകനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അദ്ദേഹത്തിന്റെ സമരമുറകളായ സത്യത്തിലൂടെയും അഹിംസയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തിയപ്പോൾ സ്വാതന്ത്ര്യമെന്ന സ്വപ്നം സഫലമായി. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെയുള്ള ജീവിച്ചിരിപ്പുണ്ടെന്ന് വരും തലമുറ വിശ്വസിച്ചേയില്ല. ഗാന്ധിജിയെ കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണിവ. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ആ മഹാൻ ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു. സത്യമാനന്ദ മതം എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ നാഥുറാം വിനായേ ഗോഡ്സെ ഒറ്റ വെടിയിൽ തീർത്തു. അക്രമവും കൊലയും എല്ലാം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ സ്നേഹിക്കണമെന്നും സത്യവും അഹിംസയും മുറുകെ പിടിക്കണമെന്നും പഠിപ്പിച്ച ആ മഹാന്റെ നാട്ടിലാണ് കട്വയിലെ 8 വയസ്സുകാരിയും 1-ലെ 17 വയസ്സുകാരിയും സൗമ്യയും ദിശയും എല്ലാം കണ്ണു നീർച്ചെണ്ണങ്ങളായത്. അധികാരങ്ങളെ മോഹിക്കാത്ത മനുഷ്യരെ സ്നേഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവിനെ നമുക്ക് മാതൃകയാക്കാം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. ഈ ദിവസം നമ്മൾ ഗാന്ധിജിയായി ആചരിക്കുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ മുഴുവൻ പേര്. ബാപ്പുജി എന്നാണ് കുട്ടികൾ വിളിച്ചിട്ടുണ്ടായത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജിയാണ്. എല്ലാവർക്കും ഗാന്ധിജിയുടെ ആശംസകൾ. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജിയെ കുറിച്ചാണ്. ആരാണ് ഗാന്ധിജി? അതെ, നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയെ നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന പേരാണ് ബാപ്പുജി. ബാപ്പുജി ജനിച്ചത് ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ്. ഗാന്ധിജി ഒരു ഉറുമിനെ പോലും നോക്കിയിട്ടില്ല. ഗാന്ധിജി സത്യത്തെയും അഹിംസയും മുറുകെ പിടിച്ചു. ഭൂമിയിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്ന് ഗാന്ധിജിയുടെ കാര്യത്തിൽ ഐൻസ്റ്റൈൻ അഭിപ്രായപ്പെട്ടു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗാന്ധിജി എന്ന് നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. മഹാത്മാഗാന്ധി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി ജീവിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിനുള്ള പങ്ക് വിവരിക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. സത്യത്തിൽ അടി ഉറച്ച വ്യക്തി. അഹിംസയിലൂടെ അദ്ദേഹം എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ ജീവിതം മാറ്റിവെച്ച മഹാൻ. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിയ സാധാരണക്കാരനാണ് മഹാത്മാഗാന്ധി. അധികാരങ്ങളെ മോഹിക്കാതെ മനുഷ്യരെ സ്നേഹിച്ച നമ്മുടെ മഹാ രാഷ്ട്രപിതാവിനെ നമുക്ക് മാതൃകയാക്കാം. നന്ദി. ഇന്ന് മഹാത്മാഗാന്ധിയെ കുറിച്ച് ഒരു ചെറിയ പ്രസംഗം നടത്താനുള്ള അവസരം ലഭിച്ചതിന് ഞാൻ അഭിമാനിക്കുന്നു. നാം എല്ലാവരും ഈ മഹാന്റെ ചില മഹത്തായ പ്രവർത്തികളും സുപരിചിതരാണ്. എന്റെ സ്വന്തം വാക്കുകളും വിചാരങ്ങളും ഞാൻ അത് ആവർത്തിക്കാൻ പോകുന്നു. രാജ്യം അദ്ദേഹത്തെ ബാപ്പു എന്ന പേരിൽ സ്നേഹപൂർവ്വം വിളിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ബാപ്പു. നിരവധി രാഷ്ട്രീയ നേതാക്കളും സ്വാതന്ത്ര്യ സമര സേനാനികളും ഉണ്ടായിരുന്നു. പക്ഷേ ബാപ്പു വ്യത്യസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ലളിതവും ഭക്തി നിർഭരമായ ചിന്ത അദ്ദേഹത്തെ ജനങ്ങളുമായി പെട്ടെന്ന് ബന്ധപ്പെടാൻ പ്രേരിപ്പിച്ചു. ഇതിലുപരി അദ്ദേഹത്തിന്റെ അഹിംസാമയം തൽക്ഷണം ഹിറ്റായി. രാജ്യത്തിനുടനീളമുള്ള ആളുകൾ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങി. വടക്കൻ ബലത്തിൽ നിന്നോ യഥാർത്ഥികം ദക്ഷിണേന്ത്യയിൽ നിന്നോ ആകട്ടെ തൽക്ഷണം അദ്ദേഹത്തെ യഥാർത്ഥ നേതാവായി തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ അഹിംസയും നിസ്സഹകരണ നയവും ബ്രിട്ടീഷ് അടിച്ചമർത്തലുകൾക്കുമെതിരെ ഫലപ്രദമായ ആയുധമാണെന്നും തെളിഞ്ഞു. മഹാനെയും അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങളും എന്നും നമുക്ക് ഓർക്കാം. എല്ലാവർക്കും നന്ദി. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹലോ ചേച്ചിമാരെ, ചേട്ടന്മാരെ, അച്ഛന്മാരെ, അമ്മമാരെ,
മുത്തശ്ശികളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ആരാണ് ബാപ്പുജി? നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാനായ മനുഷ്യനാണ്. അതെ, നമ്മുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നറിയപ്പെടുന്ന ഗാന്ധിജി. അദ്ദേഹത്തിന്റെ ലളിത ജീവിതവും ത്യാഗങ്ങൾ സഹിക്കാനുള്ള മനസ്സും അധ്വാനശീലവും നാടിനോടുള്ള കടപ്പാടുമാണ് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അദ്ദേഹത്തിന്റെ ജീവിതപാതയിലൂടെ മുന്നേറി അദ്ദേഹത്തോടുള്ള സ്നേഹം നമുക്ക് പ്രകടമാക്കാം. നന്ദി. ജയ് ഹിന്ദ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമല്ലോ? ഇന്നാണ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. അന്നാൽ നമുക്ക് ഗാന്ധിജിയെ കുറിച്ച് അറിഞ്ഞാലോ? ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തെ പൊൻപുരലിലേക്ക് നയിച്ച ധീര നേതാവാണ് ഗാന്ധിജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നെടും തൂണായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാവ് സ്വന്തം ജീവിതത്തിലൂടെ തന്റെ ആദർശങ്ങൾ പ്രാവർത്തികമാക്കുക കൂടി ചെയ്തു. അദ്ദേഹത്തിന്റെ ആയുധമായിരുന്നു അഹിംസ. സത്യവും അഹിംസയും അദ്ദേഹം ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളായാണ് കണ്ടത്. സത്യമാണ് അദ്ദേഹത്തിന്റെ മതം എന്ന് പറഞ്ഞ അദ്ദേഹത്തെ മതഭ്രാന്തനായ നാഥൂറാം വിനായക് ഗോഡ്സെ ഒറ്റവെടിക്ക് അവസാനിപ്പിച്ചു. ഗാന്ധിജിയുടെ ചിന്ത നമുക്കൊരു പാഠമാണ്. ആ പാഠശാലയിൽ നിന്നും വിദ്യാഭ്യസിച്ച് നമുക്ക് നല്ലവരായി വളരാം. നമസ്കാരം, എന്റെ പേര് ശിവദാരൻ. ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലിയും രാഷ്ട്രീയ സമര നേതാവുമായിരുന്നു നമ്മുടെ ബാബുജി. ഈ വരുന്ന ഒക്ടോബർ 2 അദ്ദേഹത്തിന്റെ 155-ാമത് പിറന്നാളാണ്. 1869 ഒക്ടോബർ 2 കരംചന്ദ് ഗാന്ധിയുടെ ഉത്തരീഭായുടെ 3 മക്കളിൽ ഇളയ മകനായി ഗാന്ധിജി ജനിക്കുന്നു. തന്റെ 13-ാം വയസ്സിൽ കസ്തൂർബാ ഗാന്ധി വിവാഹം ചെയ്യുന്നു. അദ്ദേഹം തുടക്കം കുറിക്കുന്നു. 1930 ഉപ്പ് സത്യാഗ്രഹവും നിസ്സഹകരണ സമരവും അദ്ദേഹം തുടങ്ങി വയ്ക്കുന്നു. അഹിംസയുടെ പാതയിൽ കൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം 1947 നമുക്ക് നേടി തന്നു. 1948 ജാനുവരി 30 ആ ധീര സമര നായകൻ നമ്മോട് വിട പറയുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ എഴുതാന വഴികൾ ഓർത്തുകൊണ്ട് ഒരു ചെറു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നമസ്കാരം. ഭൂമി ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല. മഹാത്മാ ഗാന്ധിയെ കുറിച്ച് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണിത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാ ഗാന്ധി സ്വന്തം ജീവിതത്തിലൂടെ തന്റെ ആദർശങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അഹിംസയായിരുന്നു മഹാത്മാ ഗാന്ധിയുടെ ആയുധം. സത്യവും അഹിംസയും ഒരു നാടകത്തിന്റെ ഇരുപുറങ്ങളായാണ് അദ്ദേഹം കണ്ടത്. അഹിംസയിലൂടെ അദ്ദേഹം എല്ലാ ഇന്ത്യക്കാരും അത് കുടുക്കി കൊണ്ടുവന്നപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന സമരം സാക്ഷാത്കരിക്കപ്പെട്ടത്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം എല്ലായുധാനീതികളിൽ നിന്നും വിമുക്തമാക്കപ്പെട്ട ഇന്ത്യ സമരം കണ്ടു. അധികാരങ്ങളെ മോഹിക്കാത്ത മനുഷ്യനെ സ്നേഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവിനെ നമുക്ക് മാതൃകയാക്കാം. നന്ദി. നമസ്കാരം, എന്റെ പേര് ശിവേന്ദ്ര ഗേസ്. ചരിത്രത്തിലെ താളികളിൽ സ്വർണ ലിപികൾ കൊണ്ട് എഴുതിപ്പെട്ട ആ ദിനം, അതെ ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനം. മുത്തലീബായിയുടെ കരംചന്ദ് ഗാന്ധിയുടെ 3-ാമത്തെ മകനായി ഗാന്ധി ജനിക്കുന്നു. തന്റെ 13-ാമത്തെ വയസ്സിൽ കസ്തൂർബാ ഗാന്ധിയെ വിവാഹം കഴിക്കുന്നു. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ തുടക്കം കുറിക്കുകയും ചെയ്തു. 1947 നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നു. 1948 ഗാന്ധി നമ്മുടെ ബാബുജി നമ്മോട് വിട പറയുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന പറഞ്ഞ ഗാന്ധിജിയുടെ ചെറു വരികൾ ഓർത്തുകൊണ്ട് എന്റെ പ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. ജയ്. നമസ്കാരം. മഹാത്മാ ഗാന്ധി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ് കരംചന്ദ് ഗാന്ധിയുടെ മുത്തലീബായിയുടെ മകനായി ജനിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹത്തിനുള്ള പങ്ക് വിവരിക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാ ഗാന്ധി, സത്യത്തിൽ അടിയുറച്ച വ്യക്തി. അഹിംസയിലൂടെ അദ്ദേഹം എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സമരം സങ്കടമായിരുന്നു. സത്യവും നന്മയും സ്നേഹവും ഹൃദയത്തിൽ കുറി
ആണ് മഹാത്മാഗാന്ധി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലനാമം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലായ്പ്പോഴും അഹിംസയുടെ പാതയാണ് പിന്തുടരുന്നത്. മറ്റുള്ളവർ സത്യത്തിന്റെയും അഹിംസയുടെയും പാത പിന്തുടരുമെന്ന് പ്രതീക്ഷിച്ചു. 1930 ദണ്ഡിയിൽ കന്നഡയായി ഉപ്പു സത്യാഗ്രഹം ചെയ്തിട്ടുണ്ട്. ബാപ്പു എന്നായിരുന്നു എല്ലാവരും സ്നേഹത്തോടെ ഗാന്ധിജിയെ വിളിച്ചിരുന്നത്. ലണ്ടനിൽ നിന്ന് അദ്ദേഹം നിയമപഠനം പൂർത്തിയാക്കി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നൽകിയ എല്ലാ സംഭാവനകളും കണക്കിലെടുത്ത് രാഷ്ട്രപിതാവ് പദവി ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. നമസ്കാരം. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. മനുഷ്യൻ ആരാകണമെന്ന് ജന്തുമലയിൽ പറഞ്ഞു വെച്ച മഹാത്മാഗാന്ധിയുടെ മഹത് വചനം അഹിംസയായിരുന്നു അദ്ദേഹത്തിന്റെ സമരമാർഗം. ഒടുവിൽ അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യ പരീക്ഷണങ്ങൾ എന്നും നമുക്കൊരു വഴികാട്ടിയാണ്. മതമൈത്രിയായി പ്രവർത്തിച്ച അദ്ദേഹത്തെയാണ് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന നീചൻ ഒറ്റ വരി ഇല്ലാതെയാക്കിയത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയാണ് ഇന്ത്യൻ ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി. സത്യം, അഹിംസ, ക്ഷമ തുടങ്ങിയ സദ്ഗുണങ്ങൾ എങ്ങനെ സ്വായത്തമാക്കാം എന്ന് നാം പഠിക്കേണ്ടത് ഗാന്ധിജിയിൽ നിന്നാണ്. അതെ, നമുക്ക് അഭിമാനിക്കാം ഇത്ര നല്ല രാഷ്ട്രപിതാവിനെ ലഭിച്ചതോർത്ത്. ഗാന്ധിജിയുടെ ജീവിതം നമുക്കൊരു പാഠശാലയാണ്. ആ പാഠശാലയിൽ നിന്നും നമുക്ക് വിദ്യ അഭ്യസിക്കാം, നല്ലവരായി വളരാം. അതിനായി എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, ജയ്. നമസ്കാരം. ഭൂമി രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുവെന്ന് തലമുറ വിശ്വസിച്ചിരിക്കില്ല. മഹാത്മാഗാന്ധിയെ കുറിച്ച് ലോക പ്രശസ്തനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണിത്. ജീവിതത്തിൽ ഉണ്ടായ പ്രതിബന്ധങ്ങളെ സത്യത്തിന്റെയും അഹിംസയുടെയും ദിവ്യ ദീപ്തിയിൽ വിശേഷിപ്പിക്കുകയും ആ പ്രകാശത്തിലൂടെ വിലയിരുത്തുകയും ചെയ്തു എന്നതാണ് ഗാന്ധിയെ ചിന്താഗതിയുടെ വൈശിഷ്ട്യം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ആ മഹാത്മാവ് സ്വന്തം ജീവിതത്തിലൂടെ തന്റെ ആദർശങ്ങൾ പ്രാവർത്തികമാകുകയും ചെയ്തു. അക്രമവും അനീതിയും കൊലയും കൊള്ളയുമെല്ലാം തുടർക്കഥയാകുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ആ മഹാന്റെ നാട്ടിലാണ് കടുവയിലെ 8 വയസ്സുകാരിയും ഉന്നാവിലെ 17 വയസ്സുകാരിയും ജിഷയും സൗമ്യയും എല്ലാം കണ്ണീർ ജന്മങ്ങളായി ഉള്ളത്. പത്രത്തിലെ മുഖപ്രസംഗങ്ങളിൽ മകളെ മാപ്പ് എന്നെഴുതിക്കൊണ്ട് മാത്രമായോ സ്ത്രീ സുരക്ഷയാണ് നാടിന് ആവശ്യം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും അഹിംസയുടെയും വാഹകരമായി നമുക്ക് മുന്നേറാം. ജയ് ഹിന്ദ്. മഹാത്മാഗാന്ധി വാസ് എ ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റർ. ഹി വാസ് ബോൺ ഓൺ 2nd October 1869 ഇൻ പോർബന്ദർ, ഗുജറാത്ത്. ഹിസ് ഫുൾ നെയിം വാസ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഹിസ് ഫാദേഴ്സ് നെയിം വാസ് കരംചന്ദ് ഗാന്ധി ആൻഡ് മദേഴ്സ് നെയിം വാസ് പുത്തലി ബായി. ഹി ഈസ് ആൾസോ നോൺ ആസ് ബാപ്പു ആൻഡ് ഫാദർ ഓഫ് അവർ നേഷൻ. He was great for peace and non-violence. He started many movements like civil rights movements, Dandi March, Satyagraha movement, etc. His birthday is celebrated every year, Gandhi Jayanti. He was died on 13th January 1948. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. എന്തുകൊണ്ട് സ്വിറ്റ്സിന് മാത്രം ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു യൂറോപ്യൻ ലക്ഷറി ടൂർ പാക്കേജ് ഓഫർ ചെയ്യാൻ കഴിയുന്നു? ഇടനിലക്കാരില്ലാതെ നേർക്കുനേരെ യൂറോപ്പിലേക്ക് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥാപനം.
Switras. Think Europe. Think Switras. Switras Holidays. Your dog to the world. Hey! Hold on. Everything is possible here. കാരണം എല്ലാ മിനിറ്റിലും ലോകം ഡിജിറ്റലി വളരുകയാണ്. അതുകൊണ്ട് തന്നെ ഗാഡ്ജറ്റ്സ് ആയാലും ഹോം അപ്ലയൻസസ് ആയാലും ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പേർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റ് ആയ നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്, എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റ്, എല്ലായിടത്തും നെറ്റ്. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. നിർമ്മലമായ സ്നേഹത്താൽ നേടിയെടുക്കാനാവാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞ പുണ്യാത്മാവിന്റെ ജന്മദിനം. ഗിരിനിരകളോളപ്പടക്കമുള്ള സത്യവും അഹിംസയും അല്ലാതെ ഒന്നും എനിക്ക് ലോകത്തെ പഠിപ്പിക്കാനില്ല എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ബാപ്പുജിയുടെ ജന്മദിനം. ഇന്ന് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. സ്വന്തം ജീവിതത്തെ സന്ദേശമാക്കുകയും ആ സന്ദേശത്തെ സ്വന്തം ജീവിതമാക്കുകയും ചെയ്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് ഗാന്ധിജി. അഖണ്ഡതയും ഭദ്രതയും മുറുകെ പിടിച്ച് ഇന്ത്യയെ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറ്റാൻ ഗാന്ധിജി സ്വന്തം ജീവിതമാണ് ബലിയർപ്പിച്ചത്. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുകയും അദ്ദേഹം ഉയർത്തിയ ആദർശങ്ങളെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മാന്യ സദസ്സിന് വന്ദനം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 155 ജന്മവാർഷികമാണ് ഇന്ന്. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മഹാരഥനായിരുന്നു ഗാന്ധിജി. ഐക്യരാഷ്ട്രസഭ അദ്ദേഹത്തിന്റെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. ബ്രിട്ടനിൽ നിന്ന് നിയമത്തിൽ ഉപരിപഠനം പൂർത്തിയാക്കിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ അഭിഭാഷകരായി സേവനം അനുഷ്ഠിച്ചു. പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ വഴികാട്ടിയായി. നിസ്സഹരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങി അവിസ്മരണീയമായ സമരമുറകളിലൂടെ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. സ്വാതന്ത്ര്യം നേടി 165 നാൾ നാഥൂറ വിനായക ഗോഡ്സെ എന്ന പദഭ്രാന്തനാൽ ഗാന്ധിജി കൊല്ലപ്പെട്ടു. അഹിംസയിലൂന്നിയ ഗാന്ധിജിയുടെ ജീവിതവും മഹത്വചനങ്ങളും ഇന്ന് നമുക്ക് ഓർമ്മിക്കാം. ജയ് ഹിന്ദ്. മാന്യ സദസ്സിന് വന്ദനം. നമ്മൾ ഭാരതീയ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന ഗാന്ധിജിയുടെ പിറന്നാളാണ് ഇന്ന്. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. അഹിംസയാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാനാണ് ഗാന്ധിജി. കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ഗാന്ധിജിയെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ ഗാന്ധിജയന്തി ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. മാന്യ സദസ്സിന് വന്ദനം. നിർമ്മലമായ സ്നേഹത്താൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്ന് പറഞ്ഞ പുണ്യാത്മാവാണ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് നമ്മുടെ രാഷ്ട്രപിതാവായ അദ്ദേഹത്തിന്റെ ജനനം. സത്യത്തിനും നീതിക്കും വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച അദ്ദേഹത്തിന്റെ മുഴുവൻ നാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. വിദേശികളുടെ ആധിപത്യത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ ശ്രമിച്ച അദ്ദേഹം ബാപ്പുജി എന്ന് അറിയപ്പെടുന്നു. അഹിംസയിലൂന്നിയ സമരത്തിനാണ് അദ്ദേഹം നേതൃത്വം നൽകിയത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഉദ്ഘോഷിച്ച ആ മഹാത്മാവിന്റെ മൂല്യങ്ങളും ആദർശങ്ങളും മുറുകെ പിടിച്ച് നമുക്ക് ജീവിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കിടയിൽ ബാപ്പുജി എന്ന് വിശേഷിക്കപ്പെട്ട ഗാന്ധിജി അഥവാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ അറിയാത്തവരായി ആരും ഉണ്ടാകില്ല. മഹാത്മാഗാന്ധി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലി ബായിയുടെയും മകനായി ജനിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് വിവരിക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. അഹിംസ
അദ്ദേഹം എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സമരം സഹനമായിരുന്നു. സത്യവും നന്മയും സ്നേഹവും ഹൃദയത്തിൽ കുറിച്ചിട്ട വ്യക്തി ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ സ്വന്തം ജീവിതം മാറ്റിവെച്ച മഹാൻ. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ബാപ്പുജിയുടെ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആൻ സദസ്സിന് വന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ രാജ്യപിതാവായ ഗാന്ധിജിയെ കുറിച്ചാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച മഹാവ്യക്തിയായ ഗാന്ധിജി 1869 ഒക്ടോബർ 2 പൂജാതനൻ. കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലി ബായിയുടെയും മകനായിരുന്നു ഗാന്ധിജി. നമ്മൾ ഗാന്ധിജിനെ സ്നേഹത്തോടെ ബാബുജി എന്നും വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ആയിരുന്ന കഥ പുതുതലമുറയ്ക്ക് വളരെ പ്രചോദനം നൽകുന്നതാണ്. നമ്മോട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹം ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഇളയ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലി ബായിയുടെയും മകനായി ജനിച്ച മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായി. കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശനികനായും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു. നമസ്കാരം. ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിച്ച ധീര നേതാവാണ് ഗാന്ധിജി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെ പുത്തലിബായിയുടെ മകനായി ഗാന്ധിജി ജനിച്ചു. സത്യം, ധർമ്മം, അഹിംസ എന്ന സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടുതൂണായി പ്രവർത്തിച്ചു. ഒടുവിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തു. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ചു. ലളിത ജീവിതം, ഉയർന്ന ചിന്ത, ജാതിമത ചിന്തകളില്ലാതെ പരസ്പര സ്നേഹത്തോടെ ദേശീയ ഉന്നമനത്തിന് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്തു. നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജീവിത സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ കുട്ടികളായ നമുക്കും ശ്രമിക്കാം. ജയ് ഹിന്ദ്. ആദ്യമായി എല്ലാവർക്കും ഗാന്ധിജിയുടെ ആശംസകൾ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചു. ഈ സ്ഥലം നമ്മൾ എല്ലാ വർഷവും ജയന്തിയായി ആചരിക്കുന്നു. സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളെ അടിവരച്ച് പ്രവർത്തിക്കാൻ ഗാന്ധിജി എപ്പോഴും ശ്രമിച്ചു. ത്യാഗമാണ് വിജയം എന്ന് തെളിയിച്ച മഹാനാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നമുക്ക് എന്നും ഒരു വഴികാട്ടിയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജി, ഗാന്ധിജിയാണ് ഇന്ത്യൻ ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചത്. ഗാന്ധിജിയുടെ ജീവിതം നമുക്ക് ഒരു പാഠശാലയാണ്. ആ പാഠശാലയിൽ നിന്ന് നമുക്ക് വിദ്യാഭ്യാസം. നമ്മൾ ഭാരതീയർ സ്നേഹത്തോട് ബാപ്പുജി എന്ന് വിളിച്ച ഗാന്ധിജിയുടെ പിറന്നാളാണ് ഒക്ടോബർ 2. നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. ഗുജറാത്തിലെ പോർബന്ദറിലായിരുന്നു ഗാന്ധിജി ജനിച്ചത്. അഹിംസയാണ് ഗാന്ധിജിയുടെ മുഖമുദ്ര. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാനായിരുന്നു ഗാന്ധിജി. 1948 ജനുവരി 30 അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് ഗാന്ധിജിയെ സ്മരിച്ച് എല്ലാവർക്കും ഗാന്ധിജിയുടെ ആശംസകൾ. നന്ദി, നമസ്കാരം. നമസ്കാരം കൂട്ടുകാരെ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചു. ചെറുപ്രായത്തിൽ തന്നെ സത്യം മാത്രമായിരുന്നു ഗാന്ധിജി പറയാറുള്ളൂ. സത്യത്തിന്റെയും അഹിംസയുടെയും തത്വങ്ങൾ ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചു. കുട്ടികൾ ഗാന്ധിജിയെ സ്നേഹപൂർവ്വം ബാപ്പുജി എന്ന് വിളിച്ചു. കിറ്റിന്റെ സമരം, ഉപ്പു സത്യാഗ്രഹം, അങ്ങനെ ഒട്ടനവധി സമരങ്ങളിൽ ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ട്. നിരാഹാരം എന്നത് ഗാന്ധിജിയുടെ സമരായുധങ്ങളിൽ ഒന്നായിരുന്നു. ഒക്ടോബർ 2 ലോകം അഹിംസാ ദിനമായി ആചരിക്കുന്നു.
ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മുടെ രാജ്യമായ ഇന്ത്യയെ തിരിച്ചു പിടിച്ചത് ഇദ്ദേഹമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഇദ്ദേഹത്തിന്റെ ജന്മദിനം നാം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നാല് സദസ്സിനെ മാത്രമേ ഞാൻ ഇന്നിവിടെ വന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ഗാന്ധിജിയെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കാനാണ്. 1869 October 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്ത് കരംചന്ദ് ഗാന്ധിയുടെയും കുതിലിബായിയുടെയും മകനായി ഗാന്ധിജി ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ബാബുജി എന്ന് വിളിച്ചിരുന്നു. ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിരുന്നില്ല ഗാന്ധിജി. സത്യം, അഹിംസ, ധർമ്മം എന്നിത് അവർ അദ്ദേഹം മുറുക്ക പിടിച്ചിരുന്നു. എന്റെ സത്യാന്വേഷണ പരീക്ഷണ പുസ്തകത്തിൽ ഗാന്ധിജിയുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും കാണാം. എല്ലാ കൂട്ടർക്കും ഗാന്ധിജിയുടെ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം ചെയ്യും. വന്ദനം. ഞാൻ വന്നിരിക്കുന്നു ഗാന്ധിജിയെ കുറിച്ച് എന്റെ എളിയ ഞാൻ നിങ്ങളുമായി പങ്കിടാനാണ്. 1869 October 2 ഗുജറാത്തിലെ പോർബന്തർ എന്ന സ്ഥലത്ത് കരംചന്ദ് ഗാന്ധിയുടെയും മകനായി ഗാന്ധിജി ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. കുട്ടികളെ തീർത്തി സ്നേഹപൂർവ്വം ബാബുജി എന്ന് വിളിച്ചിരുന്നു. സത്യം, ധർമ്മം, അഹിംസ എന്നിവ ഗാന്ധിജി മുറുക്ക പിടിച്ചിരുന്നു. സത്യം എലീശ്വരനാണ്, അഹിംസ അത് നേടാനുള്ള വഴിയാണെന്ന് ഗാന്ധിജി പറഞ്ഞു. എല്ലാ വർഷവും October 2 നാം ഗാന്ധിജിയുടെ ജന്മദിനം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു. അക്ഷരം പഠിച്ചാൽ അത് അറിയാത്തവരെ പഠിപ്പിക്കണം എന്ന് ഗാന്ധിജി പറഞ്ഞു. ആയുധമില്ലാതെ പോരാടാൻ ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ അരമ്പത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ സ്വന്തം ജീവൻ ബലിയൊഴിച്ച വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ ഗാന്ധിജി. ഗാന്ധിജി കാട്ടിത്തന്ന വഴികളിലൂടെ നമുക്ക് നടക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയുടെ എല്ലാവരുടെ ആശംസകളോടും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഗാന്ധിജിയെ കുറിച്ച് എന്റെ എളിയ അറിവ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ വേദി വന്നിരിക്കുന്നത്. കൂട്ടുകാരെ, ഗാന്ധിജി ആരാന്നറിയാമോ? നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രീയ പിതാവായിരുന്നു. 1869 October 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്ത് കരംചന്ദ് ഗാന്ധിയുടെ കുതിലിബായിയുടെ മകനായി ഗാന്ധിജി ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. Gandhi, who is our father of nation. He was a great and powerful leader of India. India gained its independence under his leadership. The life of Gandhiji will always be an inspiration for all of us. Thank you. Jai Hind. മാനു സദസ്സിനെ വന്ദനം. നമ്മുടെ പ്രിയ ഗാന്ധിജിയെ സ്മരിക്കാൻ എന്റെ വാക്കുകൾ മതിയാകില്ല എന്നറിയാം. ലോകത്തിലെ സർവ്വമതങ്ങളും ഉദ്ഘോഷിക്കുന്ന ശാന്തി, സമാധാനം, സത്യം, നന്മ എന്ന് വേണ്ട എല്ലാ സർവ്വഗുണങ്ങളും, അഹിംസ എന്ന മഹത്തായ സന്ദേശവും ലോകത്തിന് നൽകിയ നമ്മുടെ പ്രിയ ബാപ്പുജിയുടെ ജന്മദിനം നമുക്ക് എന്നും നേരിന്റെ പാതയെ സഞ്ചരിക്കാനുള്ള പ്രചോദനമാകട്ടെ. ഇന്നും എന്നും ലോകമുള്ളിടത്തോളം കാലം ആ നാമം വിസ്മരിക്കില്ല. പ്രിയപ്പെട്ടവരെ, ആ മഹാത്മാവിന്റെ ജീവചരിത്രം നാം എല്ലാം വായിച്ചറിയണം എന്ന് ചെറിയ അപേക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഗാന്ധിജിയെ കുറിച്ചുള്ള ഒന്ന് പ്രസംഗം അവതരിപ്പിക്കാൻ പോകുന്നു. 1869 ഗുജറാത്തിലെ പോർബന്ദർ എന്ന ഗ്രാമത്തിലാണ് ഗാന്ധിജി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന അദ്ദേഹത്തിന്റെ ബാല്യകാലമാണ്. ഗാന്ധിജി അഹിംസയുടെ പാതകത്തിൽ അദ്ദേഹത്തോടൊപ്പം നമ്മളും പിന്തുടരും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. 1930 ദണ്ഡിയിൽ കർണനായി ഉപ്പുസത്യാഗ്രഹം നടത്തി. ബ്രിട്ടീഷുകാർക്ക് ഗാന്ധിജിയുടെ പ്രവർത്തനം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഗാന്ധിജി നൽകിയ സംഭാവനകൾ കണക്കിലെടുക്കാനും അദ്ദേഹത്തിന്റെ ദർശനങ്ങളും പദ്ധതി വെച്ചത്.
ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധിജയന്തി ആഘോഷിക്കുന്നു. മാംസരക്തങ്ങളോടുകൂടി നമ്മുടെ ഇടയിൽ ഗാന്ധിജി ഗാന്ധിജിക്ക് മരണമില്ല. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ കരംചന്ദ് ഗാന്ധി സ്വതന്ത്രമായി സമരം ചെയ്ത ദേശാഭിമാനി. ഗാന്ധിജി ലളിതമായി ജീവിതം മുന്നോട്ട് നീക്കിയ ഒരു വ്യക്തിയാണ്. 78 വയസ്സിൽ അദ്ദേഹം 1948 ജനുവരി 30 ഇന്ത്യയിലെ ഡൽഹി എന്ന സ്ഥലത്ത് വെച്ചാണ്. എല്ലാവർക്കും എന്റെ വിനീതമായത് മഹാത്മാ ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഗാന്ധിജി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തർ എന്ന ഗ്രാമത്തിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യം. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുവാൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഗാന്ധിജി. 1948 ജനുവരി 30 നാഥുറ വിനായക് ഗോഡ്സെയുടെ കൈകളാൽ അദ്ദേഹം മരണം വരിച്ചു. ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിച്ചു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും എന്റെ സ്നേഹവന്ദനം. വിദേശാധിപതിയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചവരിൽ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക ആരുടെ ചിത്രമാണ്? അത് മറ്റാരുടേതുമല്ല, നമ്മുടെ സ്വന്തം ബാപ്പുജിയുടേത് തന്നെയാണ്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലീ ഭായിയുടെയും 4-ാമത്തെ പുത്രനായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്നും ഇന്ത്യക്കാരുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നാണ് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികാട്ടിയായിരുന്നു ഗാന്ധിജി. അഹിംസയിലും സത്യത്തിലും അടിയുറച്ച ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. സത്യാഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ ആയുധം. എല്ലാവരെയും സ്നേഹിക്കുവാനും സത്യത്തെ മുറുകെ പിടിക്കുവാനും നമ്മെ പഠിപ്പിച്ച ബാപ്പുജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ എന്റെ പ്രണാമം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഉറക്കെ പറഞ്ഞ മഹാനാണ് നമ്മുടെ സ്വന്തം ഗാന്ധിജി. കുട്ടികൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കും. നമുക്ക് സ്വാതന്ത്ര്യം തേടി തന്ന മഹാ വ്യക്തിയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിന്റെ ഗുണസവിശേഷതകളെ കുറിച്ച് പറയാൻ വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ ആശയം കരമെടുക്കുന്നതിനേക്കാൾ മറ്റൊന്നുമില്ല. പലരിലായി കാണപ്പെടുന്ന സദ്ഗുണങ്ങൾ ആകെ തുകയാണ് മഹാത്മാഗാന്ധി. ത്യാഗത്തിന്റെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, അഹിംസയുടെ, മനോധൈര്യത്തിന്റെ, ബുദ്ധിശക്തിയുടെ, ദയയുടെ, സ്ഥൈര്യത്തിന്റെ മുഖം ഒരാളിൽ കാണാമെങ്കിൽ അത് നമ്മുടെ ഗാന്ധിയുടേത് മാത്രമായിരിക്കും. ഇത്രയും മഹത്വമുള്ള ഒരു മനുഷ്യ ഭൂമിയിൽ ജീവിച്ചിരുന്നെന്ന് ബാലകാലം അവിശ്വസിച്ചേക്കാം. ബാബയുടെ വിശ്വാസത്തിന് പരിശുദ്ധിക്കും വേണ്ടി അദ്ദേഹത്തിന്റെ സദ്ഗുണങ്ങളും നമുക്ക് സ്വായത്തമാക്കാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടി സ്വജീവൻ പോലും രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച ധീര യോദ്ധാവിന്റെ ജന്മദിനം. മഹാത്മാഗാന്ധി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലി ഭായിയുടെയും മകനായി ജനിച്ചു. സത്യത്തിൽ അടിയുറച്ച വ്യക്തി. അഹിംസയിലൂടെ അദ്ദേഹം എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. എല്ലാ മതങ്ങളെയും അദ്ദേഹം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. സഹനമായിരുന്നു അദ്ദേഹത്തിന്റെ സമരം. 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റാണ് അദ്ദേഹം മരണമടഞ്ഞത്. അധികാരങ്ങളെ മോഹിക്കാത്ത, മനുഷ്യനെ സ്നേഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവിനെ, നമ്മുടെ ബാപ്പുജിയെ നമുക്ക് മാതൃകയാക്കാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. മാണിസദസ്സിന് വന്ദനം. എന്റെ പേര് ആരേലു. ഞാൻ കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. നിർമ്മലമായ സ്നേഹത്താൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്ന് പറഞ്ഞ പുണ്യാത്മാവിന്റെ ജന്മദിനം. 1869 ഒക്ടോബർ 2 ജനിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് പറയാൻ ഗാന്ധിജിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക?
യേശുക്രിസ്തുവിന്റെ പരിത്യാഗവും ശ്രീകൃഷ്ണന്റെ ധർമ്മവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യയുടെ ബുദ്ധിശക്തിയും എല്ലാം സമന്വയിച്ച് ഒരാളിൽ കാണണമെങ്കിൽ എന്റെ ഗുരുവായ ഗാന്ധിജിയിലേക്ക് നോക്കുവിൻ എന്നാണ് മഹാകവി വള്ളത്തോൾ തന്റെ കവിതയിലൂടെ ഉദ്ഘോഷിച്ചത്. ഗാന്ധിയൻ ആദർശങ്ങൾക്ക് പ്രസക്തിയേറുന്ന ഈ കാലഘട്ടത്തിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും അഹിംസയുടെയും വാഹകരായി നമുക്ക് മുന്നേറാം. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിച്ചു.